തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ ധനമന്ത്രിയായി റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തെ ആദ്യത്തെ ഫുൾ ടൈം വനിതാ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ 2019 ജൂലൈ മുതൽ 5 സമ്പൂർണ്ണ ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 1 ഒരു ഇടക്കാല ബജറ്റ് കൂടി അവതരിപ്പിക്കുന്നതോടെ 6 ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വനിതാ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. ഫെബ്രുവരി 1 തുടർച്ചയായ 6 ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും എത്തുന്നത്. ഫെബ്രുവരി 1 ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ച മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, യശ്വന്ത് സിൻഹ തുടങ്ങിയ മുൻഗാമികളുടെ റെക്കോർഡുകൾ ധനമന്ത്രി മറികടക്കും. ചില ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര ധനമന്ത്രി എന്ന നിലയിൽ മൊറാർജി ദേശായി 1959 1964 ഇടയിൽ 5 വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചിരുന്നു. ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 2024-2025 ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. ഏപ്രിൽ-മെയ്യിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ഇടക്കാല ബജറ്റിൽ വലിയ നയപരമായ മാറ്റങ്ങൾക്കിടയില്ല. ബജറ്റ് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിരിക്കുമെന്നാണ് സൂചന. വോട്ട് ഓൺ അക്കൗണ്ട് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ-ജൂലൈ കാലയളവിലെ ചെലവുകൾക്കായി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിക്കാൻ സർക്കാരിന് അധികാരം ലഭിക്കും. ഇടക്കാല ബജറ്റുകളിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചേക്കും. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും 2014-15 മുതൽ 2018-19 വരെ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ജെയ്റ്റ്ലിയുടെ അനാരോഗ്യം കാരണം മന്ത്രാലയത്തിന്റെ അധിക ചുമതല വഹിച്ചിരുന്ന പീയൂഷ് ഗോയൽ 2019-20 ഇടക്കാല ബജറ്റ് 2019 ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം മോദി സർക്കാരിൽ നിർമ്മല സീതാരാമന് ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകുകയായിരുന്നു. 1970-71 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയായി നിർമ്മല സീതാരാമൻ മാറി.